സോ അപ്പോൾ നമ്മൾ സ്റ്റൈലിങ്ങിലേക്ക് കടക്കുകയാണ് മുമ്പായിട്ട് ഹെയറിലുള്ള എന്തെങ്കിലും നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് നോട്ട്സൊന്നും ഇല്ലെങ്കിലും നമ്മൾ ചെക്ക് ചെയ്ത് പോകണം. സി ഗ്രൂമിങ് എന്ന് പറയുന്നത് എപ്പോഴും മൂന്നാഴ്ച പ്രായമുള്ള ഒരു പപ്പി ആയിരിക്കുമ്പോൾ തന്നെ എപ്പോഴും ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂമിങ്ങിന് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ തല്ലെന്നുണ്ടെങ്കിൽ അവർ ഗ്രൂമിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും സഹകരിക്കില്ല. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗ്രൂമറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമയം വേസ്റ്റ് ആവും, വേറെ ഒരുപാട് ഡോഗ്സ് ഗ്രൂമിങ്ങിന് വരുന്നുണ്ട്, അപ്പോൾ അതിനുവേണ്ടി ടൈം വേസ്റ്റ് ആവും, മറ്റുള്ളവർക്ക് പ്രശ്നമാവും, അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലെ തുടങ്ങി ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രൂമിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഡോഗ്സിനെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പപ്പി സ്റ്റേജിൽ തന്നെ ഗ്രൂമിങ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് ഈ ഒരു ഡോഗ് അല്ലെങ്കിൽ ഈ ഒരു പപ്പി നമുക്കൊരു ഒരു എക്സാമ്പിളാണ്. കാരണം ഇങ്ങനെ ഇവരെ തിരിച്ച് കിടത്തിയാൽ പോലും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആളെ കോമ്പി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ കോമ്പിങ്ങിന് വേണ്ടി ആൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരു വിധ ഇഷ്യൂസ് കാരണം ഒന്നുമില്ല, ആൾ കാമായിട്ട് കിടക്കുകയാണ്, എന്ത് വേണം ചെയ്യാം, അല്ലെങ്കിൽ ആ ഗ്രൂമിങ് എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. അത് ഒട്ടുമിക്ക ഡോഗ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ കിടത്തി ഗ്രൂമിങ് ചെയ്യുക എന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യില്ല, ഭയങ്കരമായിട്ട് ഹൈപ്പറാവും. അപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ഡോഗിനെ സംബന്ധിച്ച് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു ഡോഗാണ്, ഇമ്പോർട്ട് ഡോഗാണ്. സോ അവരെ സംബന്ധിച്ച് പുറത്തുള്ള സംബന്ധിച്ചിടത്തും വളരെ ചെറുപ്പത്തിൽ തന്നെ ഗ്രൂമിങ് എന്ന പ്രോസസ്സ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ബ്രീഡറായാലും ശരിയാണ്, പെറ്റ് പാരൻസ് ആയാലും ശരിയാണ്, അവരുടെ കൈ കിട്ടിയ ശേഷമൊക്കെ ഗ്രൂമിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മളെ ഇവിടുത്തെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഗ്രൂമിങ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഒരു പരിധിവരെ കാരണമാകാറുണ്ട് ഗ്രൂമിങ്ങിന്. പക്ഷേ ഈ ഡോഗ് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ളൊരു ഗ്രൂമിങ് സപ്പോർട്ട് ചെയ്യുന്നതിന്. കൈയുടെ ഈ ഭാഗം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ടാണ്, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഗ്രൂമിങ്ങിന് വേണ്ടി അവർ സപ്പോർട്ട് ചെയ്യില്ല. ഇവിടെ പിടിച്ച് പരിക്കുമ്പോൾ വളരെ പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു ഭാഗം സപ്പോർട്ട് ചെയ്യുന്ന സാധ്യത വളരെ കുറവുള്ള ഒരു ഏരിയയാണ്. പക്ഷേ എന്നിട്ട് പോലും ആൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ലാതെ കിടക്കുന്നത് നമുക്ക് നോട്ട്സ് ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ സഹായിക്കും. സോ ഇതെല്ലാം ചെറുപ്പത്തിലുള്ള ഗ്രൂമിങ്ങിൻ്റെ ഒരു സ്റ്റഡിയുടെ ഭാഗമാണ്. വളരെ സോഫ്റ്റായിട്ട് വേണം നോട്ട്സ് റിമൂവ് ചെയ്യാനായിട്ട്. അതും കൈ വെച്ച് മസാജ് ചെയ്ത് വളരെ സോഫ്റ്റായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്, ആ സ്കിന്നിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ അവരുടെ സ്കിന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം. അങ്ങനെ ഒരു പെറ്റ്സ് ഹാപ്പി ആയിരിക്കും, പുറത്തുനിന്ന് പെറ്റ് പാരൻസും ഹാപ്പി ആയിരിക്കും. സെനിയോട് യൂസ് ചെയ്യാൻ പോകുന്ന ട്രിമ്മർ എന്ന് പറയുന്നത് വോൾ എന്ന കമ്പനിയുടെ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ട്രിമ്മർ എന്ന് അവകാശപ്പെടുന്ന വോൾ എന്ന കമ്പനിയുടെ KM10 എന്ന് പറയുന്ന ട്രിമ്മറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു അറ്റാച്ചിങ് കോംബ്, നമ്പർ 2 അറ്റാച്ചിങ് കോംബാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ സ്റ്റാലിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. നമ്മളിതുവരെ യൂസ് ചെയ്ത അറ്റാച്ചിങ് കോം നമ്പർ 2 ആണ്. സോ ഈ 2 യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഹെയർ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പല ആളുകൾക്കും അതൊരു
കാണുമ്പോഴൊരു അഭംഗി ഫീൽ ചെയ്യും, അല്ലെങ്കിൽ പല ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഹെയർ ആയിരിക്കുമ്പോൾ ഉണ്ടായ ഒരു ഭംഗി ഹെയർ പോയി കഴിയുമ്പോൾ ഒരിക്കലും ശിശു വന്ന വീടിന് ഉണ്ടായിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ശരി, യൂസ് ചെയ്യേണ്ടത് സീറോ ബ്ലേഡ് ആയിരുന്നു, പക്ഷേ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് ഹെയർ ഇവിടെ വെച്ചിട്ടുണ്ട്. എറൗണ്ട് ഒരു 3-4 മന്ത്സിൽ വീണ്ടും ആ ഹെയർ ഗ്രോ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞൊരു വെൽ ബാലൻസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഹെയർ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഭംഗിക്ക് വേണ്ടി, കുറച്ച് ഭംഗിക്ക് വേണ്ടി ഞാൻ ലെഗിലെ ഹെയറും ഹെഡിലെ ഹെയറെല്ലാം നിർത്തിയിട്ടുണ്ട്. ബോഡിയുടെ ഏതാണ്ട് വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. സോ ഇനി നമ്മൾ ഹെഡിൻ്റെ ഒരു പോർഷൻ സ്റ്റൈൽ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇയറിൻ്റെ അൺഈവൻ ആയിട്ടുള്ള ഹെയർസ് റിമൂവ് ചെയ്യണം. പിന്നെ വരുന്നത് താടിയുടെ ഈ ഒരു പോർഷൻ കുറച്ച് ഷേപ്പ് ചെയ്യാനുണ്ട്. കണ്ണിൻ്റെ പോർഷനൊക്കെ, ഐസിൻ്റെ പോർഷനൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്തിരാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നൊരു ആക്സിഡൻറ്റിലേക്ക് പോകേണ്ട സാധ്യതയുണ്ട്. കാരണം നമ്മൾ അൺഈവൻ വിചാരിക്കാത്ത തന്നെ പല പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്സ് ഒന്ന് തല അങ്ങോട്ട് മാറ്റുമോ ഇങ്ങോട്ട് മാറ്റുമോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കണ്ണിലേക്ക് കൊള്ളാനോ അല്ലെങ്കിൽ ഇവിടെ മുറിവൊക്കെ വരാനോ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു പോർഷൻ എപ്പോഴും ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. വളരെ പേഷ്യൻസോടെ വളരെ സാവധാനം വേണം ഈ ഒരു പോർഷനൊക്കെ അണിയമനായിട്ടുള്ള ഹെയർസ് എല്ലാം നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളയണം. ഇവിടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ഡോഗ്സും ഈ ഒരു പോർഷൻ ചെയ്യുമ്പോൾ സൈലൻ്റ് ആയിരിക്കില്ല. സോ വളരെ ഹൈപ്പർ ആവും. സോ അതുകൊണ്ട് തന്നെ സിസേഴ്സ് അവിടെ ഇവിടെ എല്ലാം കൊള്ളാനും അതുകൊണ്ട് മുറിയാനും സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇയാളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നക്കാരനല്ല, ആളെ ഗ്രൂമിങ് എൻജോയ് ചെയ്യുന്ന ആളാണ്. സോ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇയറിലെ ഹെയർ നമ്മൾ ലോങ് ആക്കി നിർത്താനുള്ള ഒരു പ്ലാനാണ്. കാരണം ആ ഒരു സ്റ്റൈൽ ശരിക്കും ഇതൊരു കൊറിയൻ സ്റ്റൈലാണ്. വരുമ്പോൾ ഇയർ നമുക്ക് ഷോർട്ടാക്കാൻ അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് ചില പെറ്റ് പാരൻസ് സംബന്ധിച്ചും ഷോർട്ടാക്കാൻ പറയാറുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റൈൽ കൂടുതലും ഇയർ മെയിൻറ്റെയിൻ ചെയ്യാണ് സാധാരണ. വശങ്ങളിൽ ഹെയർ നമുക്ക് കുറച്ച് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും അവർ തല കുടയാനും അതുവഴി ഒരു ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ചില ഭാഗത്തൊക്കെ നമ്മൾ സിസ്റ്റർ വർക്ക് ചെയ്യുമ്പോൾ രോമം മുകളിലേക്ക് വരെ വലിച്ചെടുക്കപ്പെടുകയും അങ്ങനെ പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.